ടെക്നോഗോസ്കി യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഞാൻ വാഗമണ്ണിന് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തേക്ക് കയറി വന്നതായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഒരു കുറച്ച് ദൂരം ഇങ്ങനെ നടന്നപ്പോൾ കിടുക്കനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. കുറേ ചിത്രശലഭങ്ങളും വ്യത്യസ്തമായ വിചിത്രമായ ശലഭങ്ങളെയും എല്ലാം കണ്ടു. ചുട്ടിപ്പരുന്തിനെയും കണ്ടു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക, അതിനുശേഷം തിരിച്ച് ഈ വീഡിയോയിലേക്ക് വരിക. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നടക്കാൻ തുടങ്ങുകയായിരുന്നു മഴക്കാർ വന്നതുകൊണ്ട്. അപ്പോൾ ഇതാ വീണ്ടും വെയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു കുറച്ച് നേരം കൂടി ഇവിടെ വെയിറ്റിംഗ് ചെയ്തിട്ട് പോകാം. എന്തായാലും ഒന്നരയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വിശക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, ബാ നമുക്കിവിടെ അടുത്തതായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഈ വീഡിയോ തുടങ്ങിയപ്പോഴേ കാണുന്നത് കുറച്ച് എട്ടുകാലികളെയാണല്ലോ. ശരിക്കും ഇതൊന്നും അല്ല ഇവരുടെ സൈസ്, നല്ല വലുപ്പം വയ്ക്കും. ബ്ലോഗ് തുടങ്ങിയപ്പോഴേ കിട്ടിയിരിക്കുന്ന ഒരു നീലി ശലഭത്തിനെയാണ്. നിങ്ങൾക്ക് ആ ചിറകിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കിയാൽ ആ ഒരു നീല നിറം കാണാം. അതുകൊണ്ടാണ് ഇവരെ നീലി ശലഭം എന്ന് വിളിക്കുന്നത്. എന്തായാലും നമ്മളിതാ ഒരു റൂട്ട് അങ്ങ് മാറ്റി പിടിക്കാൻ പോവാണ്. ഞാനതുകൊണ്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരിച്ചിങ്ങ് പുറകോട്ട് വന്നു. ഒരു ചിത്രശലഭം എട്ടുകാലിയുടെ വലയിൽ പെട്ടുകിടക്കുകയാണ് കേട്ടോ. ജീവനുണ്ട്, അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് തോന്നുമായിരിക്കില്ലേ അതിനെ രക്ഷപ്പെടുത്തിയേക്കാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രകൃതി നിയമം എന്ന് പറയുന്നത്. കാരണം ആ ഒരു എട്ടുകാലിയുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആഹാരമാണ് ഈ കിടന്ന് പെടയുന്നത്. നമ്മളവിടെ ഭയങ്കരമായിട്ടുള്ള എസ്തെറ്റിക് സെൻറ്റിമെൻറ്സ് വെക്കരുത് എന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടി അതിനെക്കുറിച്ച് പറയാം, എനിക്ക് കുറച്ച് പറയാനുണ്ട്. തൊട്ടപ്പുറത്ത് ചെല്ലട്ടെ. ഞാനിവിടെ വന്നിട്ടുള്ള കേട്ടോ, അങ്ങനെയാണ് എനിക്ക് അറിയാവുന്നത്. ഈ ഒരു വഴി ഇവിടുത്തെ ഒരു ചേട്ടൻ ആദ്യം വന്നപ്പം കാണിച്ചു തന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിലത്ത് നിറച്ച് കൊടംപുളികൾ ഇങ്ങനെ ചാടിക്കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇപ്പം നമ്മുടെ പുതിയ പുതിയ തലമുറയിൽപ്പെട്ട ചില കുട്ടികൾക്ക് കൊടംപുളി മീൻകറിക്ക് അകത്ത് വയ്ക്കുന്ന ഒരു സംഭവം മാത്രമായിരിക്കും ഒരു കറുത്ത് കിടക്കുന്ന ഒരു സംഭവം. ഇതാണ് കൊടംപുളിയുടെ ആ ഒരു കായ. നല്ലൊരു സൂപ്പർ തുമ്പി അവിടെ ഇരിപ്പുണ്ടല്ലോ. നടന്നുകൊണ്ട് പറയാം നമ്മുടെ എസ്തെറ്റിക് സെൻറ്റിമെൻസിനെ കുറിച്ച്. അങ്ങനെ ഒരു വാക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. സൗന്ദര്യമുള്ളതിനോട് മാത്രം തോന്നുന്ന ഒരു സെൻറ്റിമെൻസ് എന്നാണ് എസ്തെറ്റിക് സെൻറ്റിമെൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കതിനെക്കുറിച്ച് കുറച്ചേറെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. എനിക്കത് എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറയാം. ഒരു വർഷം മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഒരു തത്തക്കുഞ്ഞിനെ കുറേ കാക്കകൾ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. അന്നേരം ഒരാൾ എന്നോട് ചോദിച്ചത് ചേട്ടൻ ബേഡ്സിനെ ഭയങ്കര ഇഷ്ടമല്ലേ എന്നിട്ടും നോക്കി നിൽക്കുകയാണെന്നുള്ളതാണ്. വേറെ കുറേ ആളുകൾ വന്നിട്ട് ചോദിച്ചത് നീയും ഇതുപോലെ വണ്ടി ഇടിച്ച് കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് നോക്കിയിരിക്കണോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ പിന്നെ എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ കുറേ ആയതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ പിൻവലിച്ചു. കാരണം എനിക്ക് എന്തോ പോലെ ആയി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഷിക്ര എന്ന് പറയുന്ന പ്രാപിടിയൻ എറിയാൻ എർലാടി എന്നൊക്കെ പറയുന്ന ആ ഒരു പക്ഷി ഒരു ഓന്തിനെ പിടിച്ച് കൊത്തിപ്പറിച്ച് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിനങ്ങനെയുള്ള ഒരു കമൻറ്റ് കണ്ടതേയില്ല. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ കോളിൽ വെച്ച് പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്ന ചായമുണ്ടി ഒരു നീർക്കോലിയെ വിഴുങ്ങുന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴും ആർക്കും പാമ്പിനോടോ ഒന്നും സെൻറ്റിമെൻസ് ഇല്ല. അപ്പോൾ ഈ പാമ്പിനും ഓന്തിനും ഇല്ലാത്ത സെൻറ്റിമെൻസ് ആ ഒരു തത്തയ്ക്ക് മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എസ്തെറ്റിക് സെൻറ്റിമെൻസ് എന്ന് പറയുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു വളരെ സുന്ദരനായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ഒരു ജീവി ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജീവി കാണാൻ അത്ര ഭംഗിയില്ലാത്ത നിഷ്ഠൂരനായിട്ടുള്ള ലുക്കുള്ള ഒരു ജീവി ആകുമ്പോൾ. പലപ്പോഴും ഞാൻ ഈ അനിമൽ പ്ലാനറ്റിൽ സിംഹം മാനിനെ പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ചില ആളുകൾ പറയുന്നത് ഓർക്കാറുണ്ട്, ഈ വീഡിയോ എടുക്കുന്നവന്മാർ എന്ത് ദുഷ്ടന്മാരാണ്, അവന്മാർക്ക് ഇതിനെ ഒന്ന് രക്ഷിച്ചുകൂടെ എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. ഇത് വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമവും എത്തിക്സും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും സെൻറ്റിമെൻ്റലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോ, അതിനൊരു കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ രക്ഷിച്ചില്ലല്ലോ എന്നുള്ളൊരു മനസ്താപത്തോടെ നടക്കേണ്ടി വന്നാലോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ രക്ഷിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഒരു ജീവിയുടെ ജീവൻ്റെ പ്രശ്നം മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ ജീവൻ
ജീവൻ്റെ ഫുഡിൻ്റെ പ്രശ്നവും കൂടിയാണ്. അങ്ങനെയാണ് ഈ ലോകം പോകുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്ന കപ്പയും മാങ്ങയും തേങ്ങയൊക്കെ അതൊരു ജീവിയാണ്. അത് ഒച്ചയെടുക്കുന്നില്ല, കരയുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ജീവനില്ലാതാകുന്നില്ലല്ലോ. അപ്പോൾ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു പ്രോസസ്സ്, ഒരു ട്രാൻസ്ഫറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജീവനെ നിലനിർത്തുന്നത്. വാട്ട് ഈസ് ദാറ്റ്? എന്തായാലും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു നാച്ചുറൽ പ്രോസസ്സ് മാത്രമാണ് ഒരു ജീവി മറ്റൊരു ജീവിയെ പിടിക്കുന്നത്. പക്ഷേ സപ്പോസ് നമ്മൾ വളർത്തുന്ന ഒരു ജീവി കാട്ടിലെ ഒരു ജീവിയെ പിടിക്കുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സ് അല്ല, അത് നമ്മൾ തടയുക തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു പട്ടി കാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മാനെ പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ്സ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്സ്, അത് തടയുക തന്നെ വേണം. അതുപോലെ കാട്ടിൽ നിന്ന് വരുന്ന ഒരു ജീവി നമ്മുടെ വളർത്തു ജീവികളെ പിടിക്കുന്നതും ഒരു നാച്ചുറൽ പ്രോസസ്സ് അല്ല, അതും നമ്മൾ തടയുക തന്നെ വേണം. ആൻഡ് ഓൾസോ ഇൻ എനി കേസ് മനുഷ്യന്മാർക്കെതിരെ ഏത് ജീവി വന്നു കഴിഞ്ഞാലും അതിനെ തടയണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. പക്ഷേ കാട്ടിലെ ഒരു ജീവി കാട്ടിലെ മറ്റൊരു ജീവി പിടിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക. എതിരഭിപ്രായമുള്ളവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാം, ഓക്കെ. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് പയ്യെ നടക്കാം. നമ്മുടെ ആ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ദാ ഞാനൊന്ന് ഫ്യൂച്ചറിൽ നിന്ന് വന്നിരിക്കുകയാണ്. യെസ്, ഞാൻ വാഗമണ്ണിലല്ല, മറ്റൊരു സ്ഥലത്താണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ട ആ ഒരു അത്ഭുത പുഷ്പത്തെ ഇപ്പോൾ കാണാൻ പോവുകയാണ്. ശരിക്കും ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഞാൻ കടന്നു പോകുന്ന വഴിയിൽ ഒരു പ്രത്യേക തരം പൂക്കൾ നിൽക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. സാധാരണയായിട്ട് ഞാനിങ്ങനെ അറിയാത്ത പൂക്കളുടെ പേരൊന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഇതുപോലെ പിന്നീട് വോയിസ് ഓവർ ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൂവിനെക്കുറിച്ച് ഒരല്പമെങ്കിലും പറയാതിരിക്കുന്നത് അതിനോടുള്ള ഒരു മര്യാദകേടാണെന്ന് തോന്നി. സെറോപിജിയ ബെഡോമി എന്ന ശാസ്ത്രീയ നാമമുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കൻ ഭാഗത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ചെടി. ഇതിൻ്റെ റെക്കോർഡുകൾ വളരെ കുറവാണ്. അതുപോലെ ഇതിന് മലയാളത്തിൽ പ്രത്യേകമായിട്ടൊരു പേരുമില്ല. കേരളത്തിൽ മാത്രം കണ്ടുവരുന്നത് കൊണ്ട് കേരള സെറോപിജിയ എന്നൊരു പേര് ഇതിനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പേര് ബെഡോം സെറോപിജിയ. ഈ സെറോപിജിയ വിഭാഗത്തിൽ ഒരുപാടിനം ഇതുപോലെയുള്ള വിചിത്ര രൂപങ്ങളുള്ള പൂക്കളുണ്ട്. കേരളത്തിൽ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഇതിനുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇതിനെ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇതിൻ്റെ പൂക്കാലമല്ലാത്ത ഒരു കാലത്ത് കാണുന്നതുകൊണ്ടായിരിക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് പൂക്കുന്നത്. ഈ സെപ്റ്റംബറിൽ തന്നെ നമ്മൾ ബേഡിങ്ങിന് വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനെ ശ്രദ്ധിച്ചത്. എനിക്കിതിൻ്റെ പൂക്കൾ കാണുമ്പോൾ വളരെയേറെ അത്ഭുതം തോന്നി. ആദ്യം ഉണങ്ങി നിൽക്കുന്ന ഏതോ ഒരു ചെടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു വിചിത്ര മനോഹാരിത കാണാൻ സാധിച്ചത്. എനിക്കിത് കാണുമ്പോൾ ഒരു വിചിത്ര സർപ്പ പുഷ്പം എന്നൊക്കെ വിളിക്കാനാണ് തോന്നുന്നത്. ഇതിൻ്റെ ആ ഒരു പാറ്റേൺസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ ശരീരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഈ ചെടിയെ കുറച്ചു നേരം കണ്ടും ഫോട്ടോ എടുത്തും ഒക്കെ ആ സ്ഥലത്ത് തന്നെ നിന്നു. ഈ ഒരു വിചിത്ര പുഷ്പത്തിൻ്റെ ഇടയ്ക്ക് കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാണിയും ഇരിപ്പുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാതെ വിടാനും പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ നിന്ന് വന്ന് ഞാൻ ദേ ഈ ഒരു ക്ലിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ചില സമയത്ത് പ്രകൃതി നമ്മളെ വിചിത്രമായിട്ടുള്ള രീതിയിൽ അത്ഭുതപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ കണ്ട ഒരു ചെടി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന ഒരു ചെടിയായിരിക്കാം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. ഞാനതുകൊണ്ടാണ് ഇപ്പോഴും പറയാറുള്ളത്, നിങ്ങളെല്ലാവരും മാക്സിമം സംഭവങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതെവിടെയെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലേക്ക് പറയുകയോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ കാണുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. പക്ഷേ സസ്പെൻസ് വയ്ക്കുന്നില്ല, ഐ നാച്ചുറലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഉടനെ ഇടുമ്പോൾ അത് കണ്ടതിന് ശേഷം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഈ ലോകത്തുള്ള സകലമാന ജീവികളെയും അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഐ ഡി കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ നടന്നുകൊണ്ടിരുന്ന ആ ഒരു സെറ്റപ്പിലുള്ള സ്ഥലമല്ല. ഇപ്പോൾ നമ്മൾ നടന്നു വന്ന ശരിക്കും കാട്ടുപാത പോലെ തോന്നുന്ന ഒരു വഴിയായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ദൈവം ഒരു പുൽമൈതാനം, പാറക്കെട്ടുകൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാനിങ്ങനെ കുറച്ച് മാറി നടന്നതാണ്. ശരിക്കും നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഓഫ് റോഡ് വണ്ടികളെ കയറി പോകുന്ന ഒരു വഴി തന്നെയാണ്. അതിൽ നടക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ട് ഞാനിതിലേക്ക് കയറി വന്നതാണ്. നമുക്കിതിലൊന്ന് നടന്നു നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങ് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ച് റെയറായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ കിട്ടാൻ പാടുള്ള ഒരു ചെറിയൊരു പക്ഷിയുണ്ട്, അവനെയും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. എനിക്ക് രണ്ട് തവണ ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് അവനെ കിട്ടിയിട്ടുള്ളത്. ഇനി കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ അവൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചേക്കുന്നത് കാണിച്ചു തരാം.
തോറും വ്യത്യസ്തമായ തരം പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ അത്തപ്പൂടാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ചില പൂക്കളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നിരിക്കാം ഇങ്ങനെയുള്ള പൂക്കളെല്ലാം തേടി പിടിച്ച് അത്തപ്പൂട്ടിരുന്നത്, അല്ലേ? ഇവിടെ ഒരു വേറെ വിചിത്രമായിട്ടുള്ള ഒരു സസ്യം, പക്ഷേ ഇതിൻ്റെ പൂ കാണുമ്പോൾ ശരിക്കും നമ്മുടെ തുമ്പപ്പൂ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇല കാണുമ്പോഴും തുമ്പയുടെ ഇലയൊക്കെ പോലെയുണ്ട്, പക്ഷേ ചെടിക്ക് നല്ല വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു തുമ്പയുടെ തന്നെ വർഗമായിട്ടുള്ള ഒരു ചെടിയാണെന്നുള്ളത്. ആകാശത്ത് ഇപ്പോൾ നോക്കിയാലും കുറേയൊക്കെ മഴമേഘങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വൈകി മുമ്പോട്ട് തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഈ ചെടികളും പൂക്കളും പൂമ്പാറ്റകളും എല്ലാം കണ്ടിങ്ങനെ മതി മറന്നങ്ങ് നിൽക്കുകയാണ്. വാഗമണ്ണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ കാണിച്ചു തരേണ്ട കാര്യമില്ല. വാഗമണ്ണിലേക്കുള്ള വഴിക്കുള്ള ഒരു സ്ഥലമാണിത്. എക്സാക്ട്ലി വാഗമണ്ണ അല്ല, എന്നാൽ തന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ വാഗമൺ വീഡിയോസ് കിടപ്പുണ്ട്, കണ്ടു നോക്കുക. നല്ല രസമുള്ള കെസ്ട്രലുകളും പിപ്പിറ്റുകളും എല്ലാമുള്ള അടിപൊളി ഭംഗിയുള്ള വീഡിയോസാണ് അതൊക്കെ. സമയപ്പം 2:30 ആയിട്ടുണ്ട്. എന്നാലും കുറച്ചു ദൂരം കൂടെ നടന്നിട്ട് പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പക്ഷിയുണ്ടല്ലോ, അവനെ കൂടി കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് കുന്നുകയറി അങ്ങ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 വർഷം മുമ്പ് എനിക്കതിനെ ലൈഫറായിട്ട് കിട്ടിയതായിരുന്നു. എന്നാലും ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും വന്നു കഴിഞ്ഞപ്പം വീണ്ടും അതിനെ കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു ഉറപ്പിലാണ് ഞാൻ കയറി പോകുന്നത്. അതൊക്കെ നടക്കുന്ന വഴിയാണ് കേട്ടോ ആൾക്കാർ. നിങ്ങൾക്ക് കാണുന്ന കാടിനടയ്ക്ക് ഒരു ചെറിയ ഇളക്കം കാണാം. അത് പൊടിച്ചെരപ്പൻ എന്ന് പേരുള്ള ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറാണ്. അവന്മാരിങ്ങനെ എപ്പോഴും കുറ്റിക്കാരനകത്തേക്കടെയാണ് നടക്കുന്നത്. പുറത്തു വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കിട്ടാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന്. ആകാശമൊക്കെ ഭയങ്കരമായിട്ട് ഇരുണ്ടു വന്നിട്ടുണ്ട്, ഭയങ്കര മഴക്കാറാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് തിരിച്ചു പോയേക്കാവുന്ന്. നമ്മളിവിടെ വയ്ക്കുന്ന റിസ്ക് കൂടിയാണ് ശരിക്കും പറഞ്ഞ് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പൊടിച്ചെരപ്പൻ എന്ന് പറയുന്ന ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറ് ഞാൻ നേരത്തെ ഒരു ഷോർട്സായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 കൊല്ലം മുമ്പ് തൊമ്മൻകുത്തിരി വെച്ച് കിട്ടിയതായിട്ട്. ഞാനത് ഇവിടെ ലിങ്ക് കൊടുക്കാം, അത് കണ്ടു നോക്കിയാൽ മതി, അവിടെ കാണും. എനിക്ക് ഇപ്പോൾ ഭയങ്കര മഴയൊക്കെ വരുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നുള്ളൊരു തോന്നലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇടിയൊക്കെ വെട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ചും കൂടെ അങ്ങോ കയറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പക്ഷിയെ നമ്മൾ കാണാൻ വന്ന ആ ഒരു പക്ഷിയെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ഒരു പക്ഷി ആയിരുന്നില്ല എൻ്റെ എയിം. എൻ്റെ എയിം അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ തൊട്ട് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ചിത്രശലഭങ്ങളെയും പൂക്കളെയും എല്ലാം ഇതായി കേരളത്തിലെ പൂക്കളുടെ താഴ്വരയിൽ വന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയും കഴിഞ്ഞ വീഡിയോയും കൂടിയിട്ടുള്ള ഈ ഒരു ദിവസത്തെ ബേഡിങ്ങിൽ ശരിക്കും ബേഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബട്ടർഫ്ലൈയിങ് ആയിരുന്നു, അല്ലെങ്കിൽ പൂക്കളിങ് ആയിരുന്നു, അല്ലേ? അപ്പോൾ ഓണക്കാലവും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടു, അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും കണ്ടു. അതിൽ ചിലതൊക്കെ ആദ്യത്തെ വീഡിയോയിലാണ്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട ആ വിചിത്രമായ പൂവും
എല്ലാം കൊണ്ടും മനസ്സ് പറഞ്ഞു തന്നെയാണ് ഇറങ്ങുന്നത്. ഞാനിപ്പോൾ ഇവിടെ കയറി കാണാൻ പോയ ആ ഒരു പക്ഷി എന്ന് പറയുന്നത് ലോങ് ബിൽഡ് പിപ്പിറ്റ് എന്ന് പറയുന്ന പക്ഷിയാണ്. ഒത്തിരി 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 സൈറ്റിങ്സ് ഒന്നും നമ്മുടെ നാട്ടിൽ നിന്നില്ലാത്തത്, ചിലപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു ആൾട്ടിറ്റ്യൂഡിലായിരിക്കും ഇത് ജീവിക്കുന്നത്. അതെല്ലാം കൊണ്ടാണ് പാഡി ഫീൽഡ് പിപ്പിറ്റിനെ പോലെയും അതുപോലെയുള്ള മറ്റ് പല പിപ്പിറ്റുകളെ പോലെയും തന്നെ നടക്കുന്ന ഒരു പക്ഷിയാണ് ലോങ് ബിൽഡ് പിപ്പിറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആളുകൾക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തോന്നേ. അതിൻ്റെ ഒപ്പം തന്നെ ഡേറ്റാ ബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലും കൂടി ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.